ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. നെല്ലിശ്ശേരിയിലേക്ക് വന്ന മാഷും കമലയും സന്ദീപിന്റെ കാര്യം സംസാരിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റുപിടിച്ച അവന്തിക പറയുന്നു, എന്തായാലും സന്ദീപ് സ്നേഹിച്ച പെണ്ണിനെ തന്നെ സ്വന്തമാക്കിയല്ലോ, അത് തന്നെ മഹാഭാഗ്യം. ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് അർച്ചനയും സച്ചിയും അവിടേക്ക് വരുന്നു. അമ്മയോട് നിങ്ങൾ എപ്പോ വന്നു എന്ന് അർച്ചന ചോദിക്കുന്നു. ഇപ്പൊ വന്നതേ ഉള്ളൂ, ഞങ്ങൾ വന്നത് മറ്റൊരു കാര്യം കൂടി പറയാനാണ്, ഞങ്ങൾ കുറെ ആലോചിച്ചു. ഈ ഒരു അവസരത്തിൽ ഇതിവിടെ വന്ന് പറയണോ എന്ന്, പിന്നെ പറയാതിരിക്കാനും തോന്നിയില്ല, അതാ വന്നത് എന്നൊക്കെ കമല പറയുന്നുണ്ട്. എന്ത് കാര്യമായാലും നിങ്ങൾക്ക് പറയാലോ, അതിനീ മുഖപുരം എന്തിനാ എന്ന് സേത ചോദിക്കുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല സേതു, അന്ന് വീട്ടിൽ വന്നപ്പോ ആദരയ്ക്കൊരു വിവാഹാലോചന വന്ന കാര്യം പറഞ്ഞില്ലേ, അത് ഞങ്ങളങ്ങ് ഉറപ്പിച്ചു. ഇത് കേട്ട അർച്ചനയും സച്ചിയും ഞെട്ടി നിൽക്കുന്നു. നാളെയാണ് വിവാഹ നിശ്ചയം. ഇത് പറയുമ്പോഴൊക്കെ അവനിക അർച്ചനയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു, ഇവളോട് പോലും പറയാൻ പറ്റിയില്ല. ഇന്നലെ രാത്രി അജയന്റെ വീട്ടുകാർ വിളിച്ച് നാളെ നടത്തണമെന്ന് പറഞ്ഞു, പിന്നെ ഞങ്ങൾ എതിർപ്പൊന്നും പറഞ്ഞില്ല. എന്നെ മാഷി പറഞ്ഞപ്പോൾ കമല പറയുന്നു, നിശ്ചയമൊന്നും വേണ്ട, വിവാഹമായിട്ട് നടത്താൻ മതിയെന്നാ പറഞ്ഞത്. പക്ഷേ അവർക്കൊരു എതിർപ്പ്. നിശ്ചയം കഴിഞ്ഞാലുടൻ വിവാഹം നടത്താനാ തീരുമാനം എന്നും കമല പറയുന്നു. ഇത് കേട്ട് സേതു പറയുന്നുണ്ട്, നന്നായി. ഒരു പ്രായം കഴിഞ്ഞാൽ പിള്ളേരുടെ വിവാഹം നടത്തി കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്, അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ വിഷമിക്കേണ്ടി വരും. ആദരയ്ക്ക് നല്ല ആലോചന വന്നതും നിശ്ചയം നടത്താൻ പോകുന്ന കാര്യമൊക്കെ നല്ലത് തന്നെയാ. ഇവിടെ വന്ന് അറിയിച്ചതിലും സന്തോഷമുണ്ട്. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ വരിക എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല മാഷേ. ഒന്നാമത് എന്റെ മനസ്സിലൊരു സമാധാനമില്ല, അതുകൊണ്ട് ഞാൻ വരില്ല, ബാക്കിയുള്ളവർ വരുമെന്ന് സേത് പറഞ്ഞത് മറിച്ച് അവന്തിക പറയുന്നു, ഞാനും ഇല്ല കമലേച്ചി. ഇപ്പൊ തന്നെ ഓരോരുത്തരുടെ ചോദ്യം കേട്ട് കേട്ട് വയ്യ, എന്തിനാ ഒരു മറ്റുള്ളവരുടെ മുന്നിൽ തലതാഴ്ത്തി നിൽക്കുന്നത്. സച്ചി മർച്ചനെയും എന്തായാലും വന്നല്ലേ പറ്റൂ, അവര് വരും. മാഷ് പറയുന്നു, ഞങ്ങൾക്കറിയാലോ കാര്യങ്ങളൊക്കെ, നിങ്ങൾ വന്നില്ലെങ്കിലും നിങ്ങളുടെ അനുഗ്രഹവും പ്രാർത്ഥനയും ഞങ്ങളുടെ മോക്ക് ഉണ്ടാവണം. അത് പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടോ മാഷേ, എന്റെ സ്നേഹി പോലെ തന്നെയല്ലേ എനിക്ക് ആദ്രയും. വിവാഹത്തിന് എന്തായാലും ഞാനുണ്ടാവും മുന്നിൽ തന്നെയെന്നും സേതു പറയുന്നു. സേതുവിന്റെ കൈ പിടിച്ചിട്ട് അത് മതിയെന്ന് മാഷി പറയുന്നു. എന്നാൽ നമുക്ക് ഇറങ്ങാമെന്നും പറഞ്ഞ് അവർ ഇറങ്ങാൻ പോകുന്നു. അർച്ചനയോട് ഇറങ്ങട്ടെ എന്ന് കമല ചോദിക്കുന്നു. എന്നാൽ അർച്ചന ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. സച്ചി മോനെ, നിങ്ങൾ സൗകര്യം പോലെ അങ്ങോട്ട് വന്നാ മതി എന്നും പറഞ്ഞ് കമല പോകുന്നു. ഒന്നും പറയാതെ മാഷും പോയപ്പോൾ വിഷമത്തോടെ നിൽക്കുകയാണ് അർച്ചനയും സച്ചിയും. അവന്തികയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവന്തികയ്ക്ക് എന്തൊരു അഹങ്കാരം, പെട്ടെന്ന് ഓടി അർച്ചന പുറത്തേക്ക് വരുന്നു. അവര് പോകുന്നത് വിഷമത്തോടെ നോക്കി നിൽക്കുകയാണ്. ഇത് കണ്ട കമലയും മാഷും അർച്ചനയുടെയും സന്ദീപിന്റെ അടുത്തേക്ക് വന്നു. നിങ്ങൾ ഇന്നങ്ങോട്ട് വരുമോ എന്ന് ചോദിച്ചപ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഇന്ന് വരാൻ പറ്റില്ലമ്മേ, നാളെ രാവിലെ വരാം. മോളെ, നീ ഒന്നും കരുതി വിഷമിക്കേണ്ട, ആതിരയുടെ കല്യാണം ഉറപ്പിച്ചപ്പോൾ തന്നെ കുറെ സമാധാനമായി. ഇനി അവൾ ഓരോന്ന് ആലോചിച്ച് വിഷമിച്ച് തീരുമാനം മാറ്റിയാൽ നമ്മൾ വീണ്ടും വിഷമിക്കേണ്ടി വരും. പിന്നെ ഇതുപോലെ ഒരു സന്ദർഭം കിട്ടിയെന്ന് വരില്ല എന്ന് മാഷി പറഞ്ഞപ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട്, ആർക്കാച്ചാ ഈ വിവാഹം നടത്താൻ ഇത്രയും തെടുക്കാം? അവളുടെ ഈ അവസ്ഥയിൽ എങ്ങനെയാ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തോന്നുന്നത്? വല്ലാത്ത കഷ്ടമാണമ്മേ, ഞങ്ങളാരും അവളെ നിർബന്ധിച്ചിട്ടില്ല, അവളായിട്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് പറഞ്ഞത്. ഈ വിവാഹത്തിന് സമ്മതമാണെന്നും വേഗം നടത്തണമെന്നും അവൾ തന്നെയാണ് പറഞ്ഞതെന്നും കമല പറയുന്നു. വേഗം ഇത് നടത്തി കൊടുത്താൽ അവളുടെ അവസ്ഥയ്ക്ക് തന്നെ ഒരു മാറ്റം വരും, അവർ തന്നെ ഇപ്പോൾ ചിന്തിക്കുന്നുള്ളൂ. അർച്ചന പറയുന്നു, എന്തായാലും എല്ലാവരും കൂടി തീരുമാനിച്ച കാര്യമല്ലേ, ഞാനായിട്ട് എതിര് നിൽക്കുന്നില്ല. ഞാനും സച്ചേട്ടനും നാളെ രാവിലെ അങ്ങ് എത്താം, എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് മാഷും കമലയും അവിടെ നിന്ന് പോയി. അവര് പോയ സമയം കണ്ണീരോട് നിൽക്കുകയാണ് അർച്ചന. അർച്ചനയോട് സച്ചി പറയുന്നു, അർച്ചന ഇതിപ്പോ ഇത്രയും ആയ സ്ഥിതിക്ക് നമ്മളിനി എന്താ ചെയ്യുന്നത്? അർച്ചന പറയുന്നു, ഞാനും കൂടി പറഞ്ഞിട്ടാ സച്ചിയേട്ടാ, അവൾ ഈ വിവാഹത്തിന് സമ്മതിച്ചത്, അവൾ ധൈര്യമായിരിക്കുന്നത് ഞാൻ കൊടുത്ത ഉറപ്പിന്മേലാണ്. ആ ഉറപ്പ് എനിക്ക് കാത്തു സൂക്ഷിച്ചേ പറ്റൂ. ആദര സമ്മതിച്ച സ്ഥിതിക്ക് ഞാനോ താനോ എതിരെ നിന്നാൽ എല്ലാവരും നമ്മൾക്കെതിരെ തിരിയും. പിന്നെ സന്ദീപിന്റെയും മാതിരയുടെയും വിവാഹം നടന്ന കാര്യം എല്ലാവരെയും അറിയിച്ചേ പറ്റൂ എന്നും സച്ചി പറയുന്നുണ്ട്. അറിയിക്കേണ്ടി വന്നാൽ അറിയിച്ചല്ലേ പറ്റൂ, അല്ലാതെ നമുക്ക് നോക്കി നിൽക്കാൻ പറ്റില്ലല്ലോ എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഞാൻ ആലോചിച്ചിട്ട് പരസ്യമായിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എതിർപ്പ് പറഞ്ഞ ഒരു വാക്കും സംസാരിക്കാനും കഴിയില്ല. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ എല്ലാവരും നമുക്ക് നേരെ തിരിയും. മറ്റെന്തെങ്കിലും വഴി നോക്കിയേ പറ്റൂ, ആലോചിച്ച് നിൽക്കാൻ സമയമില്ല. എന്താ ഇപ്പൊ ചെയ്യാം? ഇത് പെട്ടെന്ന് എല്ലാവരും കൂടി തീരുമാനിക്കുമെന്ന് കരുതിയില്ല, കുറച്ച് മണിക്കൂറും കൂടി ഇനി ബാക്കിയുള്ളൂ. ചെയ്ത് തീർക്കാനുള്ളത് വലിയൊരു കാര്യം. അപ്പോ നാളെയാണ് എല്ലാത്തിനും അവസാനം ഉണ്ടാക്കുന്ന ദിവസം, നമ്മൾ അവസാനം ഉണ്ടാക്കുന്ന ദിവസം. ആദരയ്ക്കും സന്ദീപിനും നമുക്ക് വാക്ക് കൊടുത്തതാണ്, എന്ത് വന്നാലും അവരെ ഒന്നിപ്പിക്കുമെന്ന്. തലപ്പോയാലും ആ വാക്ക് പാലിച്ചേ പറ്റൂ എന്ന് അർച്ചന പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അനൂപ് വളരെ വിഷമത്തോടെ ബൈക്കിന്റെ അടുത്ത് നിൽക്കുന്നു. നിശ്ചയം നടത്താൻ വേണ്ടി തന്റെ സ്വന്തം ബൈക്ക് പോലും വിറ്റിരിക്കുകയാണ് അനൂപ്. വളരെ വിഷമത്തോടെയാണ് അനൂപ് ആ ബൈക്ക് വിറ്റത്. കാശും വാങ്ങി താക്കോലും വാങ്ങിയ ഒരാൾ ആ ബൈക്കും കൊണ്ട് പോകുന്നു. അനൂപ് പൈസയുമായി അകത്തേക്ക് വന്നപ്പോൾ മീര പറയുന്നുണ്ട്, ബൈക്ക് വിറ്റു അല്ല അനൂപേട്ടാ, ആദ്യമുണ്ടായിരുന്ന സമ്പാദ്യമായിരുന്നു അത്, അത് വിൽക്കേണ്ടിയിരുന്നില്ലെന്ന് മീര പറയുന്നുണ്ട്. ഞാൻ കുറെ ആലോചിച്ചതിനു ശേഷം അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ന് അനൂപ് പറയുന്നു. ഇവരുടെ സംസാരം മുറിയിലിരുന്ന് ആദരെ കേൾക്കുന്നുണ്ടായിരുന്നു. നിശ്ചയത്തിന് വേറെ വഴി കണ്ടില്ല.
എന്തിനാ വെറുതെ പുറത്തുനിന്ന് വാങ്ങിച്ച് കടം കൂട്ടുന്നത്? ഒരു ആവേശത്തിനെടുത്ത് കൊടുത്തെങ്കിലും ഇപ്പോൾ അത് വേണ്ടാന്ന് തോന്നുന്നുണ്ട്. അതെ, മറ്റൊരാൾ കൊണ്ടുപോയപ്പോ മനസ്സിലൊരു നീറ്റിലെന്നൊക്കെ വിഷമത്തോടെ അനുപ് പറയുന്നു. സ്നേഹിക്കുന്നിടത്തെന്നെല്ലാം ഇതാണല്ലോ കിട്ടുന്നത് തിരികെ. അനുബേട്ട, നിശ്ചയത്തിന് ഇത് തികയുമെന്ന് മീര. ഇതും അച്ഛന്റെ കയ്യിൽ കുറച്ച് പൈസയുണ്ടെന്ന് പറഞ്ഞു. അതുകൂടി ആവുമ്പോൾ തികയും എന്ന് അനുപ് പറയുന്നുണ്ട്. നിശ്ചയം നടക്കട്ടെ. വിവാഹത്തിന് അവന്തിക പറഞ്ഞതുപോലെ നെല്ലിശ്ശേരിയിൽ പ്രമാണം പണയം വെക്കാം. ഇതുകൂടി കേട്ട് ഞെട്ടി നിൽക്കുന്ന ആന്ധ്ര ഇവരുടെ ബാക്കി സംസാരവും കേൾക്കുന്നു. ഒക്കെ നന്നായിട്ട് നടന്നാ മതിയായിരുന്നു എന്ന് അനുപ് പറഞ്ഞപ്പോൾ മീര പറയുന്നു, നടക്കും, ഇനി ഒരു തടസ്സവും ഇല്ലല്ലോ മുന്നിൽ. നമ്മുടെ കഷ്ടപ്പാടുകൾ ഈശ്വരൻ കാണുന്നുണ്ടല്ലോ. വണ്ടി വിറ്റ കാര്യം നീ ആരോടും പറയണ്ട, പ്രത്യേകിച്ച് ആവണിയോട്. അവൾക്ക് വല്ലാതെ സങ്കടമാവും എന്ന് അനുപ് പറഞ്ഞപ്പോൾ ആവണി അച്ഛ എന്ന് വിളിച്ച് വിഷമത്തോടെ അവിടേക്ക് വന്നു. മോക്കിന് ട്യൂഷന് പോകണ്ടേ എന്ന് അനുപ് ചോദിച്ചപ്പോൾ വിഷമത്തോടെ ആവണി ചോദിക്കുന്നുണ്ട്, എന്തിനാ അച്ഛ നമ്മുടെ ബൈക്ക് കൊടുത്തത്? അതിന് ബൈക്ക് കൊടുത്തില്ലല്ലോ, അത് അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ കൊണ്ടുപോയതല്ലേ എന്ന് അനുപ്. അച്ഛൻ എന്നോട് കള്ളം പറയണ്ട, അച്ഛൻ അമ്മയോട് പറയുന്നത് ഞാൻ കേട്ടല്ലോ. അത് മോളെ, അതിന് എന്നോട് വിവാഹം നടത്താൻ അച്ഛൻ്റെ കയ്യിൽ കാശില്ലായിരുന്നു, അതുകൊണ്ടാ അമ്മ അച്ഛൻ വണ്ടി വിറ്റത്. മോള് വിഷമിക്കണ്ട, പൈസയൊക്കെ അച്ഛൻ്റെ കയ്യിൽ വരുമ്പോൾ നമുക്ക് നല്ലൊരു ബൈക്ക് വാങ്ങാൻ, ഒത്താൻ നമുക്കൊരു കാറും വാങ്ങാം. മോള് വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അനൂപ് ആതിരിയെ ആവണിയെ സമാധാനിപ്പിക്കുന്നു. നിശ്ചയം കഴിഞ്ഞ് വിവാഹം വരുമ്പോൾ മോക്ക് അച്ഛൻ പുതിയ ഉടുപ്പൊക്കെ വാങ്ങി തരുന്നുണ്ട്, നമുക്ക് ആൻറ്റിയുടെ കല്യാണം അടിച്ചു പൊളിക്കണ്ടേ? ഇത് കേട്ട് ആവണി പറയുന്നു, സന്ദീപങ്ങളായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേ. ഇത് വേറെ ആളല്ലേ, ആള് കൊള്ളില്ല അച്ഛ. ആതിര ആൻറ്റിക്ക് സന്ദീപങ്ങളും മതി എന്നൊക്കെ ആവണി പറഞ്ഞപ്പോൾ വിഷമത്തോടെ മീരയും ആവണിയും മാറി മാറി നോക്കുകയാണ് അനൂപ്. ആവണി അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് മീര. വിഷമത്തോടെ വീണ്ടും അനൂപ് ഇരിക്കുന്നു. ശേഷം കാണിക്കുന്നത് രാത്രി എല്ലാവരും മുറ്റത്ത് നിൽക്കുകയാണ്. മാഷും കമലയും അനൂപും മീരയും ഒക്കെ നിന്നുകൊണ്ട് കല്യാണത്തെ നിശ്ചയം പറ്റിയും പറയുകയാണ്. നാളെ ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ സമാധാനമായേനെ എന്ന് മാഷ് പറയുന്നു. ഇനി വേറെ തടസ്സമൊന്നുമില്ലല്ലോ, ആതിരയും മാനസികമായിട്ട് ഈ വിവാഹത്തിന് തയ്യാറെടുത്ത് കഴിഞ്ഞു. ഇതിൽ ഇനി ഒരു ആശങ്കയുടെയും ആവശ്യമില്ല എന്ന് അനൂപ്. അതെ, ഇനി പഴയതിനെ കുറിച്ച് നമ്മളാരും ഓർക്കണ്ട, അവളെ ആരെയും ഓർപ്പിക്കാതിരിക്കാതിരുന്നാലും മതി. അവളായിട്ട് ഇങ്ങോട്ട് വന്ന് സമ്മതിച്ചതല്ലേ എന്നും കമല. മനഃപൂർവ്വം നമ്മൾ അവളെ വിഷമിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും പറയൂ കമലെ എന്നും മാഷ് പറയുന്നു. അവളൊരാളെ ഇഷ്ടമാണെന്ന് നമ്മളോട് പറഞ്ഞപ്പോൾ നമ്മളത് നടത്താൻ വേണ്ടി ആവുന്നതും ശ്രമിച്ചതല്ലേ, അല്ലാതെ നമ്മൾ ആരെയും എതിർത്തില്ലല്ലോ. ഇതിപ്പോ വേറെ നിവൃത്തിയില്ലാത്തോണ്ടല്ലേ ഇങ്ങനെ ഒരു വിവാഹം ആലോചിച്ചത്. ഇത് കേട്ട് കമല പറയുന്നു, എല്ലാം അവക്കും അറിയാം, അതുകൊണ്ടല്ലേ അവള് എതിർത്തൊന്നും പറയാത്തത്. മീര പറയുന്നു, അല്ലെങ്കിലും ഈ വിവാഹം നടക്കാൻ ഒരു എതിർപ്പും ഇല്ലായിരുന്നു. അർച്ചന ഇവിടെ വന്ന് ഓരോന്ന് പറയുമ്പോഴാ അതിരുടെ മനസ്സ് മാറുന്നത്. അവൾ വന്ന് ഇവൾക്ക് ആവശ്യമില്ലാത്ത ധൈര്യം കൊടുക്കും. അനൂപ് പറയുന്നു, ഇത്രയും നാള് അർച്ചന അവൾക്ക് കൊടുത്ത ധൈര്യം ഇപ്പോൾ കൊടുക്കുന്നില്ലല്ലോ. അവൻ അവന്റെ ഇഷ്ടത്തിന് ഒരു ജീവിതം എടുത്തു കഴിഞ്ഞു, അതുപോലെ തന്നെയാണ് ആതിരയും. നാളെ ഇതിനൊക്കെ അർച്ചന എന്തെങ്കിലും മുടക്കം പറഞ്ഞു വരുമോന്നാ എന്റെ ഒരു പേടി. ദേ ഞാൻ ഇപ്പോഴേ ഒരു കാര്യം പറഞ്ഞേക്കാം, ദൈവാധീനം കൊണ്ടാണ് ഇത് നടക്കുന്നത്. അർച്ചന വന്ന് രണ്ട് ഡയലോഗ് പറയുമ്പോൾ ആരുടെ മനസ്സ് മാറരുത് എന്ന് മീര പറഞ്ഞപ്പോൾ കമല പറയുന്നു, ഇതിലെ ഇനി ആരെന്ത് വന്ന് പറഞ്ഞാലും നമ്മൾ ഈ വിവാഹം നടത്തും. അർച്ചന എന്തെങ്കിലും പറഞ്ഞ് വന്നാൽ ഞാൻ നോക്കിക്കോളാം. ഇപ്പൊ ഇവരെല്ലാവരും ഇതൊക്കെ പറയും, പക്ഷെ അർച്ചന വന്നിട്ട് രണ്ട് ഡയലോഗ് അടിക്കുമ്പോൾ എല്ലാവരുടെയും തീരുമാനം മാറ്റും. എന്നാൽ കമല പറയുന്നു, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞത് എല്ലാ അർത്ഥത്തിലും തന്നെയാണ്. ആതിരയുടെയും അജിന്റെയും കാര്യത്തിൽ ഇനിയൊരു മറുചിന്തയില്ല. ആരിതിനെതിരെ നിന്നാലും അതിപ്പോ അർച്ചനയാണെങ്കിലും ഞാനും മാഷും വകവെച്ച് കൊടുക്കില്ല. ഇത് മുടക്കാൻ അർച്ചന വരികയാണെങ്കിൽ എനിക്ക് അർച്ചന എന്നൊരു മകൾ ഇല്ല എന്ന് കരുതും, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് കമല അകത്തേക്ക് പോയി. ശേഷം കാണിക്കുന്നത് ആതിരയുടെ നിശ്ചയത്തെ പറ്റി ഇങ്ങനെ ആലോചിച്ച് വിഷമത്തോടെ നിൽക്കുകയാണ് അർച്ചന. അവനിക്ക് ആരുടെയൊക്കെയോ കണ്ണ് വെടിച്ച് എല്ലാവരുടെയും കണ്ണ് വെടിച്ച് അനങ്കയോട് സംസാരിക്കുന്നത് അർച്ചന കേൾക്കുന്നു. നിന്റെ ചേച്ചിയായി എന്നോടെങ്കിലും സത്യം പറയടി, നീ ഇപ്പൊ എവിടെയാ? ഈ ലോകത്തിന്റെ എവിടെയാണെങ്കിലും ശരി, നാളെ 11 മണിക്ക് നീ ഈ നാട്ടിലുണ്ടാവണം. നാളെയാണ് ഞാൻ നിനക്ക് വാക്ക് തന്ന ദിവസം, അതായത് നിന്റെ വിവാഹ ദിവസം. അത് കേട്ട് അർച്ചന ഞെട്ടി നിൽക്കുന്നു. നടക്ക, മുമ്പത്തെ പോലെ സംഭവിക്കാതിരിക്കാനല്ലേ എല്ലാം പക്കായി പ്ലാൻ ചെയ്തത് ചേച്ചി ഇതിനിറങ്ങി തിരിച്ചത്? അർച്ചനയ്ക്കൊരു തുറുപ്പ് ചീട്ട് എന്ന രീതിയിലാണ് ഇപ്പോൾ അവന്തികയുടെ വായിൽ നിന്നും ഈ കാര്യം അറിയുന്നത്. ഇതിപ്പോ അർച്ചനയ്ക്ക് തന്നെ ഒരു കൺഫ്യൂഷനാണ്. സഹോദരിയുടെ വിവാഹ നിശ്ചയം ഒരിടത്ത്, നീ ഒരു സ്ഥലത്ത്, സന്ദീപ് വേറൊരു സ്ഥലത്ത്. പിന്നെ അർച്ചന പറഞ്ഞിട്ട് ആന്ധ്ര വിവാഹ നിശ്ചയത്തിന് സമ്മതിച്ചത് എന്നാ പറഞ്ഞത്? ചിലപ്പോ ഇനി അത് അവളുടെ നമ്പരാവാനും മതി. പിന്നെ സന്ദീപിനെ കാണിച്ച് ഞാനും അവളെ ഒന്ന് വിരട്ടിയല്ലോ എന്നും അവനിക പറഞ്ഞപ്പോൾ ഞെട്ടി നിൽക്കുകയാണ് അർച്ചന. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.